ശ്രീകാന്ത്, ഈ കോവിഡിൽ ഇങ്ങനെ പുതിയ വകഭേദങ്ങൾ വരുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാവാറുണ്ട്. ഒമിക്രോൺ വന്നപ്പോൾ വലിയ ആശങ്ക തോന്നി, പക്ഷെ അത് അങ്ങനെ മാരകമാകാൻ ഇടയില്ല എന്ന രീതിയിലേക്ക് ആരോഗ്യ വിദഗ്ധരടക്കം പറഞ്ഞതോടുകൂടി വലിയ കുഴപ്പമില്ലാതെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അതിൽ തന്നെ പുതിയ വകഭേദം ഉണ്ടായിരിക്കുന്നു, അത് പക്ഷേ പേടിക്കേണ്ട ഒന്നാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന നൽകിയിരിക്കുന്നു. ഇന്ത്യക്കടക്കം ചില ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ശാലിനി, ഇപ്പോൾ മൂന്നാം തരംഗം ഇന്ത്യയിൽ ഇടയാക്കിയത് ഒമിക്രോൺ വകഭേദമാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. കാരണം വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ നടത്തിയ ജനിതക ശ്രേണീകരണത്തിലെല്ലാം തന്നെ ഒമിക്രോൺ വകഭേദമാണ് കണ്ടെത്തിയത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ തീവ്രമായി വ്യാപിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വകഭേദം കൂടി ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന നൽകിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പല രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 57 രാജ്യങ്ങളിൽ ഇപ്പോൾ ഒമിക്രോണിന്റെ മറ്റൊരു വകഭേദം കാണുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ഒമിക്രോൺ രണ്ട് വകഭേദങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കണ്ടത്. ഒന്ന് BA.1, മറ്റൊന്ന് BA.11. ഇത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ BA.2 എന്ന വകഭേദം 57 രാജ്യങ്ങളിൽ കാണുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഒമിക്രോണിന്റെ പടരുന്ന വകഭേദങ്ങളെക്കാൾ കൂടുതൽ തീവ്രമായി പടരാൻ ശേഷിയുള്ളതാണ് ഈ BA.2 വകഭേദം എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഏതാണ്ട് 3 ലക്ഷത്തിന് അടുത്ത് ഈ കേസുകൾ നേരത്തെ എത്തിയിരുന്നതാണ്. അത് കുറഞ്ഞ് 2 ലക്ഷത്തിന് അടുത്ത് എത്തുകയുണ്ടായി. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ കോവിഡ് ഒരുപക്ഷെ അതിന്റെ പാരമ്യത്തിൽ എത്തിയതിന് ശേഷം താഴേക്ക് പോവുകയാണ് എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ആ സമയത്താണ് പുതിയ വകഭേദത്തെക്കുറിച്ചുള്ള ഈ മുന്നറിയിപ്പ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള ജാഗ്രത തുടരണം എന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ വീണ്ടും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവർത്തിക്കാനാണ് സാധ്യത.